ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഗംഭീര വിജയമാണ് തൃശൂരിൽ നിന്നും നടനും BJP നേതാവുമായ സുരേഷ് ഗോപി നേടിയത്. ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രി പദവിയിൽ വരെ എത്തി നിൽക്കുകയാണ് താരം. ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പിലെ വൻ വിജയത്തിന് ശേഷം സുരേഷ് ഗോപിയുടെ ചില അഭിമുഖങ്ങളാണ് വീണ്ടും വൈറലാവുന്നത്. സുരേഷ് ഗോപിയും നടി പാർവതിയും തമ്മിലുള്ള ഒരു അഭിമുഖമാണ് ഇപ്പോൾ വീണ്ടും ശ്രദ്ധ നേടുന്നത്. എവിടെ ചെന്നാലും ആരാധകരൊക്കെ ധാരാളം കൂടുമല്ലോ, ചിലരൊക്കെ കൂവുകയും ചെയ്യും, എന്താണ് തോന്നുന്നത് എന്ന പാർവതിയുടെ ചോദ്യത്തിനുള്ള സുരേഷ് ഗോപിയുടെ വാക്കുകളാണ് വൈറലാവുന്നത്. പാർവതിയുടെ ചോദ്യത്തിന് ഇത് സാധാരണ സംഭവിക്കാറുള്ളതാണ്. ചില ലൊക്കേഷനിൽ ചെല്ലുമ്പോൾ കൈയടിക്കാൻ ആളുകളുണ്ടാകും. ഒരു വിഭാഗം ഈ കൈയടി സഹിക്കവയ്യാതെ കൂവും എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. ഈ കൂവലിൻ്റെ പിന്നിൽ യാതൊരു ഉദ്ദേശവുമില്ല. ഇപ്പോൾ വഴിയിലൂടെ നടക്കുന്ന ഏതൊരു സാധാരണക്കാരനെയും പോലെ ഞാനും ഒരു സാധാരണക്കാരനാണ്. എന്നെ എന്തിന് കൂവണം? കൂവുന്നതിൽ യാതൊരു കാര്യവുമില്ല എന്നാണ് താരം മറുപടി പറയുന്നത്. ഞാൻ എൻ്റെ ശരീരഭാഗങ്ങളെല്ലാം വസ്ത്രങ്ങൾ ധരിച്ച് മറച്ചൊക്കെ തന്നെയാണ് നടക്കുന്നത്. പിന്നെ എന്തിന് കൂവണം? ആ കൂവലിന് ഞാൻ മനസ്സിലാക്കി വച്ചിരിക്കുന്ന അർത്ഥം കൂവുന്ന ആളിൻ്റെ ഒരു തരം കോംപ്ലക്സ് എന്നാണ്. കോംപ്ലക്സ് മാത്രമാണ്. കൈയടിക്കുന്നത് സന്തോഷപ്രകടനമാണ്. എവിടെയായാലും ഒരു സ്റ്റേജിലെ പെർഫോമൻസ് കണ്ട് നമ്മൾ കൈയടിക്കും. അത് ഗംഭീരമാണ്. ഞാൻ കൈയടി വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും കൂവലുകൾ കോംപ്ലക്സ് ആണ്, കൂവിയ ആളിൻ്റെ കോംപ്ലക്സ് ആണെന്ന് മനസ്സിലാക്കി സന്തോഷിക്കുകയും ചെയ്യും എന്നാണ് സുരേഷ് ഗോപി പഴയൊരു അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ വൈറലായി മാറിയത്. അതേസമയം സത്യപ്രതിജ്ഞയ്ക്കായി കുടുംബസമേതമാണ് സുരേഷ് ഗോപി എത്തിയത്. നരേന്ദ്രമോദിയുടെ തീരുമാനം അനുസരിക്കുന്നുവെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. വകുപ്പിനെക്കുറിച്ച് ഇപ്പോഴുമൊന്നും അറിയില്ലെന്നും എന്നോട് എത്തിയേ പറ്റൂ എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞതെന്നും താരം പറഞ്ഞിരുന്നു. ജോർജ് കുര്യൻ മന്ത്രിയാവുന്നതിനെക്കുറിച്ചും അറിയില്ലെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. തൃശൂരിലെ ജനങ്ങളെ കാൽത്തൊട്ട് വന്ദിച്ച് മുന്നോട്ട് പോവുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.